ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് കൃഷി മന്ത്രാലയത്തിന് കീഴിൽ നല്ല ശമ്പളത്തോടുകൂടി സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് ഈ ഐക്യാർ വിജ്ഞാപനത്തിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഐക്യാറിലേക്കുള്ള ഈ ഒഴിവുകൾക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നത് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന ASRB ആണ്. രണ്ട് പോസ്റ്റുകളിലായി നിരവധി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത്. രണ്ട് പോസ്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതേപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറുമാണ്. നമുക്കറിയാം, കേരളത്തിൽ നിരവധി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ നിയമനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അയക്കാവുന്നതാണ്. മാത്രവുമല്ല, കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ അനുവദിക്കുന്നതും ഉണ്ട്. ഇതിലേക്ക് ഓൺലൈനായി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അയക്കാം എന്നതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം ഇതുപോലുള്ള സ്ഥിര നിയമനവും അത്യാവശ്യം വേക്കൻസിയുകളും ഉള്ള വീഡിയോകളുടെ പോസ്റ്റുകളാണ് സാധാരണ ചാനലിൽ ഇടാറുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അപേക്ഷ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. ഇവിടെ രണ്ട് ലിങ്കുകളുണ്ട്, ഒന്ന് ഓൺലൈൻ ആപ്ലിക്കേഷനും മറ്റൊന്ന് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കുമാണ്. ഈ പേജിലേക്ക് എത്താനുള്ള വെബ് അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് അപേക്ഷയിലേക്ക് തിരിച്ചു വരാം. നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന രണ്ട് പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ സാലറിയാണ്, സാലറി പ്രീ റിവൈസ്ഡ് സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 54,000 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 7th സെൻട്രൽ പേ കമ്മീഷൻ്റെ 10th ലെവലിൽ വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ അതിന് 17% DA 8% HRI ഒക്കെ ചേർത്ത് 70,000 100,000 ഇടയ്ക്കുള്ള വളരെ ആകർഷകമായ സാലറി ആയിരിക്കും ഈ ജോലികൾക്ക് ഓരോന്നിനും ലഭിക്കുക. സ്റ്റാർട്ടിംഗ് സാലറിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതിനുശേഷം വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ മിനിമം വിദ്യാഭ്യാസ യോഗ്യത 55% മാർക്കിൽ കുറയാത്ത അംഗീകൃത ബിരുദമാണ്. അതേപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. പിന്നീടുള്ളത് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 23/7/2021 അവസാനിക്കുന്നത് 23/8/2021. പരീക്ഷയ്ക്ക് രണ്ട് സ്റ്റേജുകളുണ്ടാകും. ടയർ 1 പരീക്ഷ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 10/10/2021 കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും അത്. ടയർ 2 റിട്ടേൺ എക്സാമിനേഷൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വേക്കൻസികൾ രണ്ട് പോസ്റ്റുകളിലുമായിട്ട് ഏതാണ്ട് 65 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകളാണ്. ഭാവിയിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21-30. OBC SC ST കാൻഡിഡേറ്റ്സിന് നിയമാനുസൃത ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ PWD കാൻഡിഡേറ്റിനും. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത, വനിതകൾക്കും SC ST PWD കാൻഡിഡേറ്റിനും ഫീസ് അടയ്ക്കേണ്ടതില്ല. 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ബാക്കിയുള്ളവർക്ക് 480 രൂപയും 20 രൂപ രജിസ്ട്രേഷൻ ഫീസും ചേർത്ത് 500 രൂപ അടയ്ക്കേണ്ടി വരും. രണ്ടിനും സെപ്പറേറ്റ് ആണ് അടയ്ക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1,000 രൂപ അടയ്ക്കേണ്ടതായും വരും. ഇത്രയൊക്കെയാണ് അത്യാവശ്യം നോട്ടിഫിക്കേഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ടയർ 2 എക്സാമിനേഷൻ ശേഷം ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ച് നമുക്ക് ഓൺലൈൻ അപേക്ഷയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഹോം പേജിൽ വന്നതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ ആപ്ലിക്കേഷന് 5 സ്റ്റേജുകളാണുള്ളത്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നീട് നമുക്ക് ഇവിടെ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ലഭിക്കുന്ന പേജിൽ 3 ലിങ്കുകൾ കാണാം. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും രണ്ടാമത്തേത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറുടേതുമാണ്. ഇത് രണ്ടും ഓരോന്ന് വീതം വേണമെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ മൂന്നാമത്തേതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. പിന്നീട് ലഭിക്കുന്ന പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. മുകളിൽ മിസ്റ്റർ മിസ്സിസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം SSLC ബുക്കിലുള്ള പേര് അതേപോലെ കൊടുക്കുക. അതിനുശേഷം ഫാദറിൻ്റെ പേര്, ജെൻഡർ തുടങ്ങിയവ കൊടുക്കുക. പിന്നീട് കൊടുക്കേണ്ടത് മെയിൽ ID വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിലേക്കാണ് പിന്നീടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നത്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് കാറ്റഗറി തിരിച്ച് ഏത് കാറ്റഗറി ആണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കാവുന്നതാണ്. OBC EWS SC ST തുടങ്ങിയവയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ തൊട്ട് താഴെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുക്കേണ്ടി വരും. ജനറലിന് സർട്ടിഫിക്കറ്റ് നമ്പർ ആവശ്യമില്ല. അതിനുശേഷം സിറ്റിസൺഷിപ്പും മറ്റും ഒക്കെ കൊടുത്തിരും. PWD കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഉചിതമായി കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പിൻകോഡും മൊബൈൽ നമ്പരും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ EWS OBC സർട്ടിഫിക്കറ്റ് SC ST സർട്ടിഫിക്കറ്റുകളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഫോർമാറ്റിലുള്ളതായിരിക്കണം വാങ്ങിക്കേണ്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനൊരു പേജിലായിരിക്കും എത്തുന്നത്. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും അതേപോലെ പുതിയൊരു രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്താണ് പാസ്വേഡും അതും ഒക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം തൊട്ട് താഴെ ഗോ ഫോർ സ്റ്റേജ് സെക്കൻഡ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ പ്രിഫറൻസ് ആണ്. നമുക്ക് കേരളത്തിൽ കൊച്ചിയാണ് എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ടുള്ളത്. അത് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നീട് തൊട്ടടുത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങൾ കൊടുക്കാവുന്നതാണ്. പിന്നീട് അടുത്തുള്ളത് കോയമ്പത്തൂരും മൂന്നാമത്തേതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചെന്നൈയുമാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ കൊടുക്കാവുന്നതാണ്, സൗകര്യം പോലെ കൊടുക്കാവുന്നതാണ്. ടയർ വൺ എക്സാമിനേഷൻ്റെ പ്രിഫറൻസ് ആണ് മുകളിൽ കൊടുത്തത്. താഴെ ടയർ ടൂവിൻ്റേതാണ്. ടൂവിന് കേരളത്തിൽ സെൻറ്ററുകളില്ല. നമുക്കിവിടെ അടുത്തുള്ളത് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയവയൊക്കെയാണ്. അതിലേതെങ്കിലും കോയമ്പത്തൂരോ മറ്റോ കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെ നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ് കൊടുക്കേണ്ടത്. ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്, ഇംഗ്ലീഷ് കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെ കൊടുക്കേണ്ടുന്നത് പാസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യം മെട്രിക്കുലേഷൻ SSLC കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് കേരള എന്ന് കൊടുക്കാം. അതെല്ലാം CBSE, ICSE അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പെർസെൻറ്റേജ് എങ്കിൽ പെർസെൻറ്റേജ് CGPA ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നുള്ളത് കൊടുക്കാം. മിനിമം പാസ്സുള്ളവർക്കെല്ലാം ഇത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പ്ലസ് ടു ആണ്. പ്ലസ് ടുവിൽ സ്ട്രീം ഏതാണെന്ന് കൊടുക്കുക. അതുപോലെ HSC ബോർഡെന്നോ CBSE എന്നോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനും നമുക്ക് പാസ്സായ വർഷവും മാസവും ഈ ഡേറ്റും കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജും അതേപോലെ അതിൻ്റെ പെർസെൻറ്റേജ് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സും കൊടുക്കാവുന്നതാണ്. മിനിമം പാസ് കൊടുത്താലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നതാണ്. സാധാരണ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ HSC ബോർഡ് കേരള എന്ന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്നത് ഡിഗ്രിയുടെ ഡീറ്റെയിൽസാണ്. ഡിഗ്രി ഏതാണെന്ന് കൊടുക്കണം. BA, BSc, BCOM, BTEC എങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിക്ക് കേരള യൂണിവേഴ്സിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നല്ല, ആ കേരളയുടെ അടുത്ത് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇതിലൊന്നും പെടുന്നില്ലെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ കൊടുത്തതുപോലെ പെർസെൻറ്റേജും അതേപോലെ പാസ്സായ വർഷവും ഒക്കെ കൊടുക്കേണ്ടുന്നതാണ്. ക്ലാസ്സും CGPA പെർസെൻറ്റേജും ഒക്കെ കൊടുക്കേണ്ടുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡിഗ്രിക്ക് മിനിമം 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ 45 മുകളിലും ആപ്ലിക്കേഷൻ പോകുന്നതായിരിക്കും. പിന്നീട് PG അതേപോലെ തന്നെ PG ഫൈനാൻസ്, അക്കൗണ്ടിങ് അതേപോലെ ICW തുടങ്ങിയവയിലൊക്കെ PG ഉണ്ടെങ്കിൽ അത് അധിക യോഗ്യതയായി കണക്കാക്കുന്നതുമായിരിക്കും. അതും ഇതേപോലെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടുന്നതാണ്. അതിന് തൊട്ട് താഴെ നമ്മളുടെ ബന്ധുക്കളാരെങ്കിലും ഐക്കാറിൽ ജോലിയുണ്ട് ചെയ്തിട്ടുണ്ടോ എന്നും അതേപോലെ തന്നെ ഡിബാർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതെല്ലാം നോയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉചിതമായത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ വന്നതിന് ശേഷം നമ്മുടെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതേപോലെ തന്നെ ID പ്രൂഫും, അതായത് നമ്മൾ എക്സാമിനേഷന് ഉപയോഗിക്കുന്ന ID ഏതാണോ അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. ഇവിടെ മൊബൈൽ ഉപയോഗിച്ച് ഇവയുടെയൊക്കെ ഫോട്ടോ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മൊബൈൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത് JPEG-യിലായിരിക്കും ഗാലറിയിൽ സേവ് ആകുന്നത്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റീസൈസ് ചെയ്യാനായിട്ട് പിക്സൽ ലാബ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത് റെഡ്യൂസ് ചെയ്ത് മൊബൈൽ വഴി വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ആപ്ലിക്കേഷനുകളുടെ സഹായത്തോടുകൂടി, അതായത് മൊബൈൽ ആപ്പുകളുടെ സഹായത്തോടുകൂടി ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നമുക്ക് അപേക്ഷ അയക്കാൻ കഴിയുന്ന പാകത്തിൽ റീസൈസ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ താമസിയാതെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കണമെന്നും 150 KB താഴെ ഉള്ളതായിരിക്കണമെന്നും അതേപോലെ തന്നെ സ്പെക്ടക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. JPG ഫോർമാറ്റിൽ ഉള്ളതും ആയിരിക്കണം. അതിനുശേഷം തൊട്ട് താഴെ വന്നതിന് ശേഷം ചൂസ് എന്നുള്ളടത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുകയും പിന്നീട് അതിനുശേഷം അപ്ലോഡ് കൊടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ പ്രത്യക്ഷപ്പെടുന്നതുമായിരിക്കും. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യവും അവിടെ ലഭിക്കുന്നത്. പിന്നീടുള്ളത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലൂവോ ബ്ലാക്കോ ഇങ്ക് ഉപയോഗിച്ചിടണമെന്ന് പറയുന്നുണ്ട്. 80 KB താഴെ ആയിരിക്കണം. അതും JPEG ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം. അതും താഴെ വന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ്. അത് നമ്മൾ സീലിൻ്റെ സീൽ പാഡൊക്കെ ഉപയോഗിച്ച് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇങ്ക് ഉപയോഗിച്ച് എടുത്തതിന് ശേഷം അതും 80 KB താഴെ ഉപയോഗിക്കണം. ബ്ലൂ ഇങ്കാണ് ഉപയോഗിക്കേണ്ടുന്നത്. അതും JPEG ഫോർമാറ്റിലുള്ളതും 80 KB താഴെയുള്ളതും ആയിരിക്കണം.
പിന്നീടുള്ളത് ഐ ഡി പ്രൂഫാണ്. നമ്മൾ എക്സാമിനേഷൻ ടൈമിൽ ഉപയോഗിക്കുന്ന ഐ ഡി പ്രൂഫ് 500 KB താഴെ ഉള്ളതായിരിക്കണം, ജെ പി ജെ ഫോർമാറ്റുള്ളതുമായിരിക്കണം. ഐ ഡി പ്രൂഫുകളുടെ ഒരു ലിസ്റ്റ് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആധാർ, ഇലക്ഷൻ ഐ ഡി, വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവയുടെയൊക്കെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവയുടെ എല്ലാം അവയുടെ ഏതാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ നമ്പരും തൊട്ട് താഴെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫോട്ടോയും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും ഐ ഡി പ്രൂഫും എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഐ ഡി പ്രൂഫിലെ ഡേറ്റ് ഓഫ് ബർത്തും ആപ്ലിക്കേഷനിലെ ഡേറ്റ് ഓഫ് ബർത്തും പേരും എല്ലാം കറക്റ്റ് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള ഐ ഡി പ്രൂഫാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു പ്രിവ്യൂ പേജിലേക്ക് എത്തുന്നതാണ്. നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കുകയും നമുക്ക് ശരിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്ക് പോയി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം. എല്ലാ വിവരങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ എഗ്രി കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ് എത്തുന്നത്. ആപ്ലിക്കേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം എത്തുന്ന പേയ്മെൻറ്റ് പേജിൽ നമുക്ക് യു പി ഐ, നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഒക്കെ പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ ഒക്കെ ഉണ്ടാകും. അതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് കാർഡ് എന്നാൽ എ ടി എം കാർഡ് തന്നെയാണ്. എ ടി എം കാർഡ് ഉപയോഗിച്ച് വീട്ടിലെ ബന്ധുക്കളുടെ ആരെയെങ്കിലും സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെയോ ഒക്കെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതുമായിരിക്കും. ഇവിടെ ലേഡീസ് ആണെങ്കിൽ 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹോം പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതോടെ ആപ്ലിക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്, വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.